ശിവസമാരംഭാ ശസ്മദാചാര്യ പര്യ വന്ദേ ഗുരുപരംപരാ സഹ നോ സഹ നോ ഭുനക്ക് സഹ വേദ്യം കര വഹൈ തേജസ്വിധേതമസ്തുഷാവ ഓം ഓം ശാന്തി 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 നമോ ഭഗവതേ വൈവസ്തുതായ മൃത്യദേ ബ്രഹ്മവിദ്യചാര്യ നജികേതസേ സാധാരണ ആശ്രമങ്ങളേക്കും വരുന്ന ആൾക്കാർ എന്നോടക്കം പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് സന്യാസം എടുക്കാനുള്ള കാരണം എന്നിട്ട് അധികാര്യങ്ങളിങ്ങനെ അവരത് ചോദിക്കും പ്രധാനമായിട്ടും എത്ര പേർ പഠിച്ചു വീട്ടിൽ ആരൊക്കെയുണ്ട് വിവാഹം കഴിഞ്ഞോ അങ്ങനെയുള്ള സംശയങ്ങൾ സ്വാഭാവികമാണ് എല്ലാം കഴിഞ്ഞൊരു ഗദ്ഗതം പോലും പറയും നിങ്ങളൊക്കെ ഭാഗ്യവന്മാരാണ് ആലരും മരട്ടുമില്ലാത്ത ജീവിതം എന്ന് പറയാറുണ്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ അവർ പറയും ഞങ്ങൾക്കിവിടെ പ്രാരബ്ധമുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് വീട്ടുകാരുണ്ട് സ്വന്തക്കാരും ബന്ധുക്കളും എന്തെല്ലാം പ്രാരബ്ധങ്ങൾ സന്യാസിയുടെ പ്രാരബ്ദം അങ്ങനെയൊന്നുമുണ്ട് സന്യാസിയുടെ പ്രാരബമാണ് ശിഷ്യന്മാർ പ്രത്യേകിച്ചും ശരിയല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ശിഷ്യന്മാർ ഒരിക്കൽ ശിഷ്യന്മാരിലേ നാല് ശിഷ്യന്മാർ എല്ലാം പഠനം കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യൻ ചോദിച്ചു നീ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇപ്പം അദ്ദേഹം പറഞ്ഞു നീ ഇവിടെ തന്നെ നിൽക്കണം ആശ്രമത്തിൽ നിന്ന് ഇനി വരുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ എന്നെ സഹായിക്കണം വീട്ടുകാര്യങ്ങളിലും സഹായിക്കണം ആശ്രമ കാര്യങ്ങളിൽ രണ്ടാമത്തെ കുട്ടി ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് ഇപ്പം അദ്ദേഹം പറഞ്ഞു ഗുരു പറഞ്ഞു നീ രാജാവിൻ്റെ മകനാണ് രാജ്യത്തിലെ അവിടെ പോയിട്ട് രാജകാര്യങ്ങൾ രാജ്യകാര്യങ്ങൾ രാജനൈതിക സത്യം വെച്ച് പുലർത്തിക്കൊണ്ട് നീ രാജ്യത്തെ ഭരിക്കണം ഈ ധർമ്മം കൈവിടാതെ രാജ്യത്തെ ഭരിക്കണം അപ്പം അങ്ങോട്ട് പോയി മൂന്നാമത്തെ ഒരാൾ അദ്ദേഹത്തെ അദ്ദേഹം ആ ശിഷ്യനോട് പറഞ്ഞ് നീ മിടുക്കനാണ് നിനക്ക് സംസാരിക്കാനുള്ള ശേഷിയുണ്ട് നീ നാട്ടിലെമ്പാടും പോയി നമ്മൾ ധർമ്മത്തെ ഡിസിമിനേറ്റ് ചെയ്യണം എല്ലായിടത്തും പോയിട്ടത് പകർത്തണം പടർത്തണം ശരി നാലാമത്തെ ശിഷ്യൻ ചോദിച്ചു ഞാനെന്താ ചെയ്യേണ്ടത് അപ്പോൾ അദ്ദേഹം കൈകൂപ്പി കൊണ്ട് പറഞ്ഞു നീ ഒന്നും ചെയ്യേണ്ടതില്ല നീ ഇവിടെ പോയിക്കോ പോയിട്ട് നീ എന്താണെന്നു വെച്ചാൽ ചെയ്തോ ഒരു വാരം ചെയ്താൽ മതി നിന്റെ ഗുരു ഞാനാണെന്നും നീ പഠിച്ചത് ഈ ആശ്രമത്തിലാണെന്നും പറയാതിരുന്നാൽ മതി കാര്യം മനസ്സിലായല്ലോ അപ്പം അങ്ങനെയുള്ള നാനാമനായിട്ടുള്ള ശിഷ്യ നാനാമത്തെ പറഞ്ഞല്ലോ അങ്ങനെയുള്ള ശിഷ്യന്മാർ എത്ര നല്ല ശിഷ്യന്മാരുണ്ടെങ്കിലും ഇങ്ങനൊരു ശിഷ്യനുണ്ടെങ്കിൽ അവരുടെ എല്ലാം അവസാനിച്ചു അത് ഗുരുവിൻ്റെ പ്രാരബ്ധം അന്ന് പറയാറുണ്ട് തമാശയ്ക്ക് പറയാറുണ്ട് കാര്യവുമാണ് റിസെപ്റ്റ് റിസെപ്ഷൻ ആൻഡ് എന്ന് പറയാറുണ്ട് അതിനുള്ള കെപ്പാസിറ്റിയാണ് മേധാശക്തി ഈ മേധാശക്തിയാണ് ഒരു സ്റ്റുഡൻറ്റിന് ഒരു 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 ശിഷ്യന് വേണ്ടത് അതായത് കൈപ്പറ്റുക കയ്യിലടക്കുക കൈയടക്കുക കൈപ്പറ്റുക സ്വീകരിച്ച് സൂക്ഷിക്കുക എന്നർത്ഥം സ്വീകരിക്കുക അത് സൂക്ഷിക്കുക സ്വീകരിച്ച് അതിൻ്റെ വഴിക്ക് വിടലല്ല സ്വീകരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക ഒരു വൈദിക വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ വേദാന്തം പഠിക്കുന്ന ബ്രഹ്മചാരിക്ക് സ്റ്റുഡൻ്റിന് ആവശ്യം ആവശ്യമായിട്ട് വേണ്ടുന്നതാണ് ഈ മേധാശക്തി ഇത് ജന്മ ജന്മസിദ്ധമാണ് ഒരു പരിധി വരെ ജന്മസിദ്ധമാണ് മറ്റൊരു പരിധി വെച്ച് നോക്കുമ്പോൾ അത് സ്വയം ഉണ്ടാക്കാവുന്നതാണ് ശ്രദ്ധയോടുകൂടിയിരുന്ന് എനിക്ക് എനിക്ക് ഈ കാര്യം പഠിക്കണം എന്നുള്ള ശ്രദ്ധ അതിന് ഊന്നിക്കൊണ്ട് ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ മേധ എന്ന് പറഞ്ഞാൽ അനങ്ക ശ്രുത ഗ്രന്ഥാർത്ഥ ധാരണ ശക്തി ഗ്രന്ഥാർത്ഥ അനങ്ക ശ്രുത ഗ്രന്ഥാർത്ഥ ധാരണ ശക്തി എന്നാണ് പറയുന്നത് അതായത് മേധാവി മേധയുള്ളവൻ മേധാവി മേധാവി എന്ന് പറഞ്ഞാൽ ഗുരുപതിഷ്ഠ പദാർത്ഥ ധാരണ പടുവോ ധാരണം ചെയ്യുക എന്ന തൻ അതായത് ധാരണ ചെയ്യാച്ച തന്നിൽ സൂക്ഷിച്ചു വയ്ക്കൽ തന്നിൽ ധരിക്കല് തന്നെ സൂക്ഷിച്ചുവെക്കല് ആ ആ ഒരു ശേഷിയുള്ളവരെയാണ് നമ്മൾ മേധാവി എന്ന് പറയുന്നത് മേധാ എന്ന് പറഞ്ഞാൽ ഗ്രന്ഥത്തിൻ്റെ അർത്ഥം അത് കൃത്യമായിട്ടും സൂക്ഷിച്ചു വയ്ക്കാനുള്ള ആ ശേഷി അതിനകത്ത് വിട്ടും ധരുത്തുമില്ലാതെ സൂക്ഷിച്ചു വയ്ക്കാനുള്ള ശേഷി അപ്പം ധാരണാശാലി മതിക്കഹ എന്ന് പറയാറുണ്ട് ഈ ഒരു കഴിവിന് വേണ്ടുന്ന പ്രധാന കാര്യം ഇവിടെ റിസെപ്ഷൻ റിട്ടൻഷൻ നമ്മൾ പറഞ്ഞു സ്വീകരിച്ച് സൂക്ഷിക്കുക ആ കെപ്പാസിറ്റി അതിന് വേണ്ടുന്നത് പ്രധാനമായിട്ട് അല്പഭാഷിത്വമാണ് സ്വാമികൾ മൗനിയായിരുന്നു അവശ്യം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയും പക്ഷേ കുശലങ്ങളും കാര്യങ്ങളൊന്നുമില്ല വാക്തപസ് അത്യന്താപേക്ഷിതമാണ് മേധാശക്തി ഇല്ലെങ്കിൽ േദ വേദാന്ത പഠനം അസാധ്യമാണ് ദുസ്സാധ്യമല്ല അസാധ്യമാണ് ഗുരുവിനെ സമ്പ്രദായത്തിലൂടെ നേടിയെടുക്കുന്നത് മേധാശക്തിയാണ് മേധാശക്തി അവിടുന്ന് കരകതമാകുന്നു നമ്മളുടെ കപ്പാസിറ്റി ഇന്നർ ഫാക്കൽറ്റികളുടെ കപ്പാസിറ്റി അതിന് കപ്പാസിറ്റി ഉണ്ട് ഇന്നിപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണ് അതിന് മാത്രം അതിനകത്ത് കയറ്റി വെക്കാം എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര ജി ബി കയറ്റി വയ്ക്കാൻ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെയും കയറ്റി വെക്കുമ്പോൾ ചില കമ്പ്യൂട്ടറാണെങ്കിൽ മുമ്പ് കയറ്റി വെച്ചിരിക്കും ചിലപ്പോൾ ഇല്ലാതായിപ്പോയത് വരും ചില കമ്പ്യൂട്ടർ പറയും പറയുമ്പോഴേക്കും കഴിഞ്ഞും ഇനി എനിക്ക് സൂക്ഷിച്ചുവെക്കാൻ പറ്റില്ല എന്ന് ആയതുകൊണ്ട് തന്നെ മൗനം എന്തുകൊണ്ട് ദീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉള്ള കുശലങ്ങളെ കുശലങ്ങളിലൂടെയാണ് മൗനവഞ്ചനം നമ്മൾ നടത്തുന്നത് ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട് സംഗീതജ്ഞന് സംഗീതം ഒരു പ്രൊഫസർക്ക് അയാളുടെ വിഷയം ഫിസിക്സോ അങ്ങനെ ചേർന്ന ആ ഒരു വിഷയം ഇവർ ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചു വെച്ചിട്ടുണ്ട് അതാണെങ്കിലും അത് സാഗരം പോലെയാണ് സംഗീതം ഒരു സാഗരമാണ് എല്ലാ വിദ്യാഭ്യാസ ശാഖകളും ഒരു സാഗരമാണ് അതിനറ്റം കണ്ടെത്താൻ പറ്റില്ല ഇവിടെ വേദവേദാന്ത പഠനവും ഇപ്രകാരം ഒരു സാഗരമാണ് അതിലുൾപ്പെടാത്ത കാര്യങ്ങൾ ഒന്നും തന്നെയില്ല അതിന് ഉപവേദങ്ങളുണ്ട് അതിന് അതിൻ്റെ അതിൻ്റെ അംഗങ്ങളുണ്ട് ഷടങ്കങ്ങളുണ്ട് ഇതെല്ലാം പഠിച്ചുവരാൻ ഒരു ജന്മം കൊണ്ട് കഴിയില്ല ഇതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ കുറച്ച് രാജനീതി കുറച്ച് കല കുറച്ച് സമൂഹ പ്രവർത്താമുഖ്യ പ്രവർത്തനം ഇതെല്ലാം കൂടിയിട്ടാകുമ്പോഴെന്നുണ്ടാകും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അന്തരംഗത്തിൽ കയറ്റി വെച്ച് വയ്ക്കേണ്ടി വരുന്നു ഏതെങ്കിലും ഒരു ദേവതയെയാണ് ഒരാൾ സ്മരിക്കേണ്ടത് ഒന്നിലോ സരസ്വതി അരിയിൽ ലക്ഷ്മി അങ്ങനെ ഏതെങ്കിലും ഒരു ദേവതയെ ആ ദേവതയെയാണ് പ്രത്യക്ഷപ്പെടുത്തേണ്ടത് അതിനുവേണ്ടത് തപസ്സാണ് തപസ്സുകളിൽ മുഖ്യം വാക് തപസ്സാണ് ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കാൻ കഴിയുന്ന ഈ ലോകം ചുറ്റുപാടുകൾ ഈ ചുറ്റുപാടുകൾ നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളും അതിലൊക്കെ കണ്ണു ഓടിക്കുക മനസ്സോടിക്കുക ബുദ്ധിയെ വ്യാപരിപ്പിക്കുക അതിനെക്കുറിച്ചുള്ള സംവാദങ്ങൾ വിവാദങ്ങൾ മെനഞ്ഞുണ്ടാക്കുക ഇങ്ങനെ വരുന്ന സമയത്തൊന്നും ഉണ്ടാകുന്നു നമ്മളുടെ മൊത്തം കപ്പാസിറ്റിയിൽ പത്ത് ജി ബി ആണെങ്കിൽ അഞ്ച് ജി ബി ആ വഴിക്ക് പോകും കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നമ്മളുടെ ഒരു വ്യക്തിയുടെയും അന്തരംഗത്തിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ആയതുകൊണ്ട് വാക് ത അത് വളരെ വലിയൊരു കാര്യമാണ് സ്വാമികൾ ആവശ്യമില്ലാതെ വാക്ക് സംസാരിക്കാറില്ല ആവശ്യം ആവശ്യമായിട്ട് വരുമ്പോൾ തൻ്റെ മുമ്പിലിരിക്കുന്നയാൾ ഇത് ഏറ്റവും അങ്ങനെ യോഗ്യനാണെന്ന് വരുമ്പോൾ മാത്രമാണ് അദ്ദേഹം മൗനം കൈവിടാറ് വിദ്യാന്ത തീർത്ഥയെപ്പോലുള്ള ആളുകളേക്കും ചെല്ലുമ്പോൾ ദിവസങ്ങളോളം അവർ അവർ സംസാരിക്കാറുണ്ടായിരുന്നു എങ്കിലും വലിയൊരർത്ഥത്തിൽ അവർ മൗനയായിരുന്നു കാരണം എന്താണ് അനാവശ്യ കാര്യങ്ങളിൽ മൗനിത്വം അതാണ് ചെയ്തിരുന്നത് അപ്പോൾ ഈ മേധാശക്തി ഇല്ലെങ്കിൽ വാക്തപസിലൂടെ നേരിടുന്ന മേധാശക്തി ഇല്ലെങ്കിൽ വേദവേദാന്ത പഠനം അസ അസാധ്യമാണെന്ന് പറഞ്ഞു ഗുരുവല സമ്പ്രദായത്തിൽ അതാണ് ഇന്നും അതെ ആശ്രമങ്ങളിലും മറ്റുള്ള പല സ്ഥലങ്ങളിലേക്കും പോയി കഴിഞ്ഞാൽ കാണുന്ന സമയത്ത് കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക ഗുഡ് മോർണിംഗ് പറയുക ഗുഡ് ഈവനിങ് പറയുക എവിടെയായിരുന്നു ചോദിക്കുക കുശലങ്ങൾ കുശലങ്ങളുടെ മേലെ കുശലങ്ങൾ അവിടെ ചൂടാണോ ഇവിടെ തണുപ്പാണോ അവിടെ മഴയുണ്ടോ ഇവിടെ മഴയുണ്ടോ ഇത്തരം കാര്യങ്ങളൊന്നുമില്ല ചിലപ്പോൾ കാണുന്ന സമയത്ത് ഓം അത്ര പറയും അതിനെ ഒന്ന് ചിരിക്കും അതിനപ്പുറം അവരവരുടെ അന്തരംഗത്തിലുള്ള ഫാക്കൽറ്റിയെ അനാവശ്യമായിട്ട് ഈ എപ്പോഴും വ്യാപരിപ്പിക്കുന്നില്ല അതൊരു ഉപാസകൻ്റെ ഒരു ബ്രഹ്മചാരിയുടെ വലിയ ലക്ഷണമാണ് മേധാശക്തിക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ വരെ വേദത്തിൽ വേദങ്ങളിലുണ്ട് മേധാസൂക്തം അങ്ങനെ ഒരു സൂക്തം തന്നെയുണ്ട് ആ ജുഷമാണാനിശ്വാജി ഭദ്രാസു മനസ്യമാന അങ്ങനൊരു സൂക്തം തന്നെയുണ്ട് അത് മേധാദേവിയോടുള്ള പ്രാർത്ഥനയാണ് എനിക്ക് മേധാശക്തി ഉണ്ടാക്കി തരിക അതുള്ള പ്രാർത്ഥന ഒരു കാര്യം ഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ആ കാര്യം ഗ്രഹിക്കണം അത് ഉള്ളിൽ അവിടെ അമർന്നിരിക്കണം തൻ്റേതായിട്ട് മാറണം അവശ്യം ആവശ്യമായിട്ട് വരുമ്പോൾ അത് പുറത്തെടുക്കാനുള്ള ശേഷിയും ഉണ്ടാകണം കാരണം വലിയ വില്ലാളിയായിരുന്നു പക്ഷെ എന്തുണ്ടായി വേണ്ടുന്ന സമയത്ത് ആ അറിവ് പുറത്തേക്ക് എടുക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ വന്നു എന്നു സാരം നമ്മളീ സംമിതാദാന സമയമുണ്ട് ഗുരുവിന് സമിത സമർപ്പിക്കുന്ന സമയമുണ്ട് സംവിധായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കച്ചുള്ളികളാണ് അത് നമ്മൾ തന്നെയാണ് ഈ ശരീരം ശരീര ബുദ്ധി ഉപാധികളെ പരിപൂർണമായിട്ട് ദഹിപ്പിച്ച് എൻ്റെ എന്നെ എന്നിലേക്കുണർത്തുക ഞാൻ ആരാണെന്നുള്ള ബോധം തരിക അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ മേധാസൂക്തം നമ്മൾ ഉച്ചരിക്കുന്നത് മേധാസൂക്തം വളരെ രസകരമാണ് അതിനകത്ത് നല്ല സ്വരങ്ങളുണ്ട് പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചെല്ലാൻ തോന്നും മേധാ ദേവി ആ വിശ്വാജി ിശ്വാദുഷ്ടമാന ധുരുതദേ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവശ്യപ്പെടുന്ന മേധയാണ് മേധ ഉണ്ടാകണേ മേധ ഉണ്ടാകണേ മേധ ഉണ്ടാകണേ മയ്യ് ഭേദാം മയി പ്രജാം മൈ അഗ്നിസ്തേജോ ദോ മയി ഭേദാം മയി പ്രജാം മയേന്ദ്ര ഇന്ദ്രിയം ദോ മയി മേധാം മയ പ്രജാം മയ സൂര്യോ പ്രാജോ ദാ ഏം ഈ മേധാശക്തി ആരാധനയിലും വേണം ഇനി സാധാരണ അക്കാഡമിക് പഠനത്തിലും വേണം സാധാരണ കുട്ടികൾ പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെയും വേണ്ടത് ഈ മേധാശക്തിയാണ് ആ പഠിപ്പിക്കുന്ന സമയത്ത് പലപ്പോഴും റാങ്ക് കിട്ടിയിട്ടുള്ള എസ് എസ് ഞാൻ പഠിക്കുമ്പോൾ എസ് എസ് എൽ സി ആണ് പ്ലസ് ടു അല്ല അവർക്ക് റാങ്ക് കുട്ടി കുട്ടികളുടെ ഇൻ്റർവ്യൂ വരാറുണ്ട് അപ്പോൾ അവർ പറയും നിങ്ങൾ ഈ പഠനത്തിന് വേണ്ടി എത്ര സമയം മാറ്റിവെക്കുന്നു അപ്പോൾ കുട്ടികൾ ലജ്ജയോട് കൂടി പറയും കൊച്ചുകുട്ടികളല്ലേ പതിനഞ്ച് വയസ്സല്ലേ ആയിട്ടുള്ളൂ ഞങ്ങൾ ഞങ്ങളങ്ങനെ സമയമൊന്നും മാറ്റിവെക്കാറില്ല ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കും അപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ തന്നെ തൊണ്ണൂറ് ശതമാനമായി എന്ന് സാരം ഇപ്പം ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ജനലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ള കുട്ടികൾ കളിക്കും നോക്കി നോക്കിയിരിക്കും വല്ല കുത്തി കുറിച്ചിരിക്കും അതിൻ്റെ പേരിൽ ചിലപ്പോൾ കിഴക്കും കിട്ടും അങ്ങനെയൊക്കെയാണ് അപ്പം ഇവിടെ ഈ മേധ പരിപൂർണമായിട്ട് പഠിപ്പിക്കുന്ന ആചാര്യൻ്റെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുന്നു അവിടുന്ന് കേൾക്കുന്നത് തൻ്റെ ഉള്ളിലേക്ക് അയറ്റി വെക്കുന്നു വീണ്ടും 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 അഭ്യാസ രൂപേണ അദ്ദേഹം വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ തലകുത്തി പറയേണ്ട ആവശ്യമില്ല അപ്പം ഈ കേൾക്കുന്ന കാര്യങ്ങൾ തൻ്റെ മനസ്സിൽ ഉറച്ചു നിൽക്കണേ അതിന് നമുക്ക് എന്ത് വേണം മേധാ ദേവിയുടെ അല്ലെ അതിൻ്റെ സ്വരൂപത്തിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് വേണം അതിന് വേണ്ടിയിട്ടാണ് ഈ മേധാ സൂക്തം തന്നെ രചിച്ചു വെച്ചിട്ടുള്ളത് ഇത് മറ്റു പല സ്ഥലത്തും മേധയ്ക്ക് വേണ്ടിയിട്ട് മേധ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ മറ്റു പലയിടത്തും ഉണ്ട് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നു അർത്ഥം അതൊരു ദേവതയെ പൂജിച്ച് പ്രത്യക്ഷപ്പെടുത്താൻ പറയുന്നത് മേധാ ദേവിയെ പൂജിച്ച് പ്രത്യക്ഷപ്പെടുത്തുന്നു ഓക്കെ പറഞ്ഞു വന്ന കാര്യം നജികേതസ് അദ്ദേഹം മൂന്ന് വരം കൊടുത്തു രണ്ട് വരം കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അഗ്നി അഗ്നി വിജ്ഞാനം അത് മുഴുവൻ കേൾക്കുകയും തിരിച്ചു പറയുകയും ചെയ്തു പ്രതിവചനം നടത്തി അതിൽ തുഷ്ടിയുള്ളവനായി മാറി ആര് യമധർമ്മൻ ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത് അസ്യം പ്രതിവചന യമൻ ആ പ്രതിവചനം കേട്ട് തുഷ്ടനായി സ് കേട്ടത് അത്രയും അടിക്കും സർ എല്ലാം തന്നെ എവറി തിങ് ഹി റിപ്പീറ്റഡ് അദ്ദേഹം മറ്റുള്ള കാര്യത്തിനു സമയം കളഞ്ഞില്ല അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ പറ്റി യമധർമ്മന് വലിയ സന്തോഷമായി ഇപ്രകാരം തന്റെ ശിഷ്യനായിട്ടുള്ള നജികേദസിനോട് നജികേദസിന്റെ പ്രവൃത്തിയിൽ സന്തോഷവാനായിട്ടുള്ള യമധർമ്മൻ വരത്രയ വ്യതിരേഖേണ അന്യം വരം ദിത്സുഹു ഇതാണ് നമ്മൾ പറഞ്ഞത് ഈ മൂന്ന് വരത്തിനെ മേലെയായിട്ട് മറ്റൊരു വരം കൂടി അദ്ദേഹം പ്രദാനം ചെയ്തു അഥവാ മറ്റൊരു വരം കൂടി പ്രദാനം ചെയ്യാൻ ഇച്ഛയുള്ളവനായിട്ട് ദിസുഹു ഇച്ഛയുള്ളവനായിട്ട് അദ്ദേഹം പറയുകയാണ് കഥ എപ്രകാരമാണ് പറയുന്നത് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം തമ ബ്രഭേദ പ്രിയമാണോ മഹാത്മാ वरं तवेखाद्य ददामि भूयः तवैव नाम्ना भवितायमग्निः श्रृङ्गां चे मामनेकरूपां गृहाणा तमब्रवीत् प्रीयमाणो महात्मा वरं तवेखाद्य ददामि भूयः ചേമാമനേകരൂപാം മന്ത്രം മഹാത്മാ മഹാത്മാവായ യമധർമ്മൻ യമധർമ്മനെയാണ് ഇവിടെ മഹാത്മാന്ന് വിളിച്ചിട്ടുള്ളത് പ്രിയമാണ് അദ്ദേഹം വളരെ സന്തോഷമുള്ളവനായിട്ട് തുഷ്ടിയുള്ളവനായിട്ട് സന്തോഷിക്കുന്നവനായിട്ട് തം അബ്രവീത് തം അവനായിട്ട് അവനോട് നജികേതസ്സിനോട് പറഞ്ഞു ഇഹ അദ്യ ഇന്ന് ഇവിടെ അദ്യ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇഹ ഇവിടെ ഇഹ അദ്യ തവ അദ്ദേഹ നിനക്ക് വീണ്ടും മറ്റൊരു വരം ദദാമി ദദാമി എന്ന് പറഞ്ഞാൽ ഞാൻ നൽകുന്നു വരം ഞാൻ തരുന്നതാണ് നിനക്ക് ഇപ്പോൾ ഇവിടെ വെച്ച് മറ്റൊരു വരം കൂടി തരുന്നതാണ് തവ നാം അയം അഗ്നിഹി അയം എന്ന് പറഞ്ഞാൽ ഈ ഇത് അയം അഗ്നിഹി ഈ പറഞ്ഞ ഇപ്പം ഇത്രയും കാലം സമയം പറഞ്ഞല്ലോ അഗ്നി വിജ്ഞാനത്തെ പറഞ്ഞല്ലോ അയം അഗ്നിഹി ഏവ് തവ നാമ നിൻ്റെ പേരിൽ ആ അഗ്നി ഭവിത അതറിയപ്പെടും അത് ഭവിക്കും അല്ലേ ഒന്ന് ജിഗേതസേ നിൻ്റെ നാമത്തിൽ തന്നെ ഈ അഗ്നി ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ ഒരു പർട്ടിക്കുലർ അഗ്നിയെ അറിയപ്പെടുക നാജികേത അഗ്നി എന്നായിരിക്കും അനേക രൂപാം അനേക രൂപങ്ങളോട് കൂടിയിട്ടുള്ള ഇമാം ശൃംഗാംച്ച ഒരു മുത്തുമാല മുത്തുമാല എൻ്റെ രക്തമാല ഒരുപാട് രക്തവും പവിഴവും എല്ലാം കൂട്ടിച്ചേർത്ത ഒരു നല്ല മാലയും ഗൃഹാണ അഗ്നി സ്വീകരിച്ചാലും അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് കൊടുത്തത് സന്തോഷം കൊണ്ട് ഒന്ന് നിന്റെ പേരും പെരുമയും ആ ചന്ദ്രധാരക ഇവിടെ നിലനിൽക്കും എങ്ങനെയാണ് ഈ പറയുന്ന ധർമ്മ പദ്ധതികൾ യാഗങ്ങൾ യജ്ഞങ്ങൾ അഗ്നിവിദ്യ എവിടെ നടത്തുമ്പോഴും അവിടെ ഉപയോഗിക്കുന്ന അഗ്നിയുടെ പേര് നജികേദസേ നിന്റെ പേരായിരിക്കും അവിടെ ഉപയോഗിക്കുന്ന അഗ്നിയുടെ പേര് അപ്പോൾ അത് വലിയൊരു കാര്യം രണ്ടാമത് ഒരു നമ്മളൊക്കെ വലിയ അവാർഡ് കിട്ടുമ്പോൾ കൂട്ടത്തിൽ കൂട്ടത്തിലെന്തെങ്കിലും ഫലകം കൊടുക്കുന്ന പോലെ യമധർമ്മ മഹാരാജാവ് അനേക രൂപങ്ങളോടുകൂടി അനേക വർണ്ണങ്ങളോടുകൂടി അതിമനോഹരമായിട്ടുള്ള ഒരു രത്നമാല ആ രത്നമാലയെയും

അക്ഷുദ്രബുദ്ധിഹി മഹാത്മാ എന്ന് പറഞ്ഞാൽ അക്ഷുദ്ര അക്ഷുദ്രബുദ്ധിഹി ക്ഷുദ്രബുദ്ധി ഇല്ലെങ്കിൽ തന്നെ മഹാനായി എന്നാണ് ഇപ്പോൾ പറയുന്നത് അസൂയ പൗഷന്യം പോര് കുശുംപ് വെട്ട് പാരവെപ്പ് ഇതൊന്നും ഇല്ലീ തന്നെ ആ അക്ഷുദ്ര ബുദ്ധി മഹാത്മാവായി വരം തവം ചതുർത്ഥം ഇഹ പ്രീതി നിമിത്തം അദ്യ ഇതാനം ദാമി ഭൂയഹം പുനഃ പ്രയച്ചാമി തൻ്റെ ശിഷ്യനായിരിക്കുന്ന നജികേതസ് ആ നജികേതസിന്റെ പ്രവർത്തികൾ അതിന് അദ്ദേഹത്തിന്റെ ആ പ്രവർത്തികളിലുള്ള യോഗ്യതകൾ കണ്ടിട്ട് പ്രസന്ന ചിത്തനായിട്ട് അവനുള്ള പ്രീതി ഉണ്ടായിട്ട് സന്തോഷ ചിത്തനായിട്ട് അക്ഷുദ്ര ബുദ്ധിയായിരിക്കുന്ന യമധർമ്മൻ മറ്റുള്ളവരെ കഴിവാണ് ചിലർക്ക് വലിയ വിഷമാണ് ഇതല്ല അദ്ദേഹം അക്ഷുദ്ര ബുദ്ധി ആയതുകൊണ്ട് മൃദുല ഹൃദയനായതുകൊണ്ട് അങ്ങനെ നിയമധർമ്മൻ അവന് തം അവന് നജികേദസിന് നാലാമതൊരു വരം കൂടി നൽകുകയാണ് ഭാഷ്യം തവൈവം സഹ നാം അഭിധാന പ്രസിദ്ധ ഭവിതാം മയാ ഉച്യമാനഹ അയം അഗ്നിഹേം വലിയൊരു കാര്യമാണ് കൊടുക്കുന്നത് മുമ്പ് പറഞ്ഞ പോലെ ആ ചന്ദ്രധാരകം ഈ ലോകം ഉള്ളോടത്തുളം കാലം ഈ ധർമ്മം നിലനിൽക്കുന്ന തുടങ്കാനം ആ ധർമ്മ പദ്ധതിക്ക് വേണ്ടുന്ന യാഗങ്ങൾ യജ്ഞങ്ങൾ എന്നിത്യാദി കർമ്മങ്ങൾ ചെയ്യാൻ ആളുള്ളോടത്തുളം കാലം ഈ അഗ്നി ഉപയോഗിക്കുന്നോടത്തോളം കാലം അഗ്നി ഉപയോഗിച്ചുകൊണ്ടാണ് അഗ്നിവിദ്യ ആ അഗ്നിയുടെ പേര് നിന്റെ പേരായിരിക്കും അപ്പോൾ നജികേതസിൻ്റെ കാലം കഴിഞ്ഞാലും ആ അദ്ദേഹത്തിന് ഉടൻ വിട്ടു പോയി കഴിഞ്ഞാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരും പെരുമയും മഹിമയും പെരുമയും ഇവിടെ നിലനിൽക്കുന്ന സാരം ഞാൻ നിനക്കായിട്ട് വിവരിക്കുന്ന ഈ അഗ്നി ഈ അഗ്നി വിദ്യ ഇനി നിന്റെ പേരിലാണ് പ്രസിദ്ധമായിട്ട് തീരുക കെഞ്ച അത് മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ നിനക്ക് നൽകുന്നുണ്ട് ഓം പൂർണമത പൂർണമിതം പൂർണ്ണാദ പൂർണ്ണമുദച്ഛ്യതേം പൂർണ്ണസ്യം പൂർണ്ണമാധായ പൂർണ്ണമേ വാവശിഷ്യദേ ॐ शान्तिः ॐ श्रीगुरुभ्यो नमः हरिः ॐ